ഹലോ മച്ചന്മാരെ, അപ്പോൾ ഇന്ന് ഡാൻസ് പാർട്ടി കണ്ടു. നല്ല എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഉള്ള സിനിമയാണ്. പലരും നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചെറിയ ചെറിയ പോരായ്മകൾ എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. അതിലെ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാം വർക്കൗട്ടായി പോയിട്ടുണ്ട്. പോരായ്മകൾ പറയുന്നവർ പറയട്ടെ, എനിക്ക് സിനിമയെ പറ്റി നല്ല വശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും വീഡിയോ ക്ലാരിറ്റി ആണെങ്കിലും HD ദൃശ്യമികളോടെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഡാൻസ് പാർട്ടി. ഓരോ ഡാൻസ് സീക്വൻസും മികച്ചൊരു എൻ്റർടൈനിങ് പാക്കേജ് ആണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒരു എൻട്രിയൊക്കെ ഉണ്ട്, അതൊക്കെ മാസമാണ്, മരണം മാസമാണെന്ന് വരെ പറയാം. സ്റ്റേജിലേക്ക് പൊങ്ങി വീഴുന്ന നായകൻ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡാൻസ് പാർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയം നമ്മുടെ അഭിനയ മികവ് കൊണ്ട് തന്നെ വിസ്മയിപ്പിക്കുന്ന ക്യാരക്ടറാണ് നമ്മുടെ പ്രയാഗ മാർട്ടിൻ. നമ്മുടെ ഒരു മുറൈ വന്ത് പാത്തായ പിന്നെ രാമലീല എന്ന ദിലീപ് ചിത്രത്തിലാണ് വിജയിച്ചത് നമ്മുടെ പ്രയാഗ മാർട്ടിൻ. അപ്പോൾ പ്രയാഗ മാർട്ടിൻ്റെ ശക്തവും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. ഡാൻസ് പാർട്ടിയിൽ ഒരു പാർട്ടി മൂഡ് വൈബ് മാത്രമല്ല സിനിമ, ഇതൊരു ഡാൻസിൻ്റെ ഒരു പാർട്ടിയാണ് കുറച്ച് കാണിക്കുന്നത്. പിന്നെ ഫ്രണ്ട്ഷിപ്പും കാണിക്കുന്നുണ്ട്. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഇതിൽ ഡയലോഗിൻ്റെ ഡെലിവറി കൊണ്ട് ഉഷാറാക്കുന്നത് നമ്മുടെ പ്രയാഗ മാർട്ടിനാണ്. വ്യത്യസ്ത നിറഞ്ഞ സംഭാഷണ ശൈലിയാണ് പ്രയാഗ മാർട്ടിൻ്റെ ഉപയോഗിക്കുന്നത്. പ്രയാഗ മാർട്ടിൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് നടന്മാരിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആയിക്കോട്ടെ, ഷൈൻ ടോം ചാക്ക കൊണ്ടു കേട്ടോ ഈ സിനിമയിൽ. ഒരു കുറച്ച് ബോബി എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ബോബി എന്നൊരു ക്യാരക്ടറായിട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ പ്രയാഗ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ നെയിം റോഷ്നി എന്നാണ്. റോഷ്നി തകർത്തു ആറാടി എന്ന് തന്നെ പറയാം. അപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ കള്ളനും ഭഗവതിക്കും ശേഷം ആറാടി വിസ്മയിപ്പിച്ചു എന്ന് തന്നെ പറയാം. തകർത്ത് അഭിനയിച്ച അഭിനയത്തിൻ്റെ ഒരു നേർ കാഴ്ച തന്നെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ ഡാൻസ് പാർട്ടി എന്ന സിനിമ എനിക്ക് പകർന്നു നൽകുന്നത്. ഒരു നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കുന്ന സിനിമയാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ മെട്രോപൊളിറ്റൻ ലൈഫിൽ ജസ്റ്റ് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു 200 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ഒരു പ്രേക്ഷകന് 100 ഇരട്ടി ചിരി സമ്മാനിക്കുന്നൊരു വെറൈറ്റി സിനിമയാണ് ഡാൻസ് പാർട്ടി. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കണ്ട് എക്സ്പീരിമെൻസ് ചെയ്യേണ്ട സിനിമയാണ്. ചില ഡാൻസ് പെർഫോമൻസ് ഒക്കെ തിയേറ്ററിൻ്റെ ആംബിയൻസോടെ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ ഇതിൻ്റെ ശബ്ദ മികവാണെങ്കിലും BGM ആണെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ പാട്ടാണെങ്കിലും നല്ല പുതുമ നിറഞ്ഞ പാട്ടുകളുണ്ട്. പിന്നെ കഥയാണെങ്കിലും ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയ ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ്. എന്താണ് നിങ്ങൾ തിയേറ്റർ എന്ന് പറയുക, ഒരു സംഭവ വികാസങ്ങളാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാളിച്ചകൾ സിനിമയിൽ സൂചിപ്പിക്കുന്നു. ചെറുപ്പക്കാരുടെ പാളിച്ചകൾ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സോഹൻ സിനുലാലിനെ കൈയടി അർഹിക്കുന്നു. കാരണം മികച്ച രീതിയിലാണ് സംവിധാനം മികവ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് മികച്ചാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ ഇതിലെ പെർഫോമൻസ് വൈസ് 3 പേരും, നമ്മുടെ ഷൈൻ ടോം ചാക്കോ ആയിക്കോട്ടെ, ശ്രീനാഥ് ഭാസി ആയിക്കോട്ടെ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആയിക്കോട്ടെ, 3 പേരും മൾട്ടി സ്റ്റാർ അഭിനയ മുഹൂർത്തങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. യുവതാരനിരയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഇപ്പോഴത്തെ സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയും വിഷ്ണു ഉണ്ണികൃഷ്ണനും ശ്രീനാഥ് ഭാസിയും ഒക്കെ. നല്ല രീതിയിൽ കുറേ നാൾക്ക് ശേഷമാണ്, നമ്മുടെ കൊറോണ ദേവാനിന് ശേഷമാണ് ശ്രീനാഥ് ഭാസി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. മികച്ച പെർഫോമൻസ് ആണ് റഷ്യയിൽ നിന്ന് തന്നെ പറയാം. പിന്നെ ഷൈൻ ടോം ചാക്കോ ഈ അടുത്തിറങ്ങിയ അടി എന്ന സിനിമ, മഹാറാണി എന്ന സിനിമയ്ക്ക് ശേഷം, അടി മഹാറാണി ലൈവ് എന്ന സിനിമയ്ക്ക് ശേഷം, ഈ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള മഹാറാണി, അപ്പോൾ മഹാറാണിക്ക് ശേഷം ജി മാർത്താണ്ഡൻ്റെ മഹാറാണിക്ക് ശേഷം ഷൈൻ ടോം ചാക്കോ സാറിൻ്റെ മികച്ച ഗാംഭീര്യം നിറഞ്ഞ പെർഫോമൻസ് ആണ്, ഒരു ഉഷാറ് പെർഫോമൻസ് ആണ്, ഒരു വേറിട്ട പുതുമ നിറഞ്ഞ അഭിനയമാണ്.
ഓസ്കാർ അഭിനയം എന്ന് തന്നെ പറയാം. ഷൈൻ ടോം ചാക്കോന്റെ ഒരു ഓസ്കാർ അഭിനയം എന്ന് തന്നെ പറയാം. ഇപ്പൊ ഇങ്ങനത്തെ കോമഡി സിനിമയ്ക്കും അവാർഡ് കൊടുക്കാത്ത എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോ അവാർഡ് കിട്ടേണ്ട സിനിമയാണ് ഈ ഇമോഷൻസ് സിനിമയ്ക്ക് മാത്രം അവാർഡ് കൊടുക്കാണ്ട് കോമഡി സിനിമകൾക്ക് അവാർഡ് കൊടുക്കുക. ഇതുപോലത്തുള്ള ഡാൻസ് പാർട്ടി പോലുള്ള സിനിമകൾക്കും മഹാറാണി പോലുള്ള സിനിമകൾക്കും അവാർഡ് അർഹിക്കുന്നതാണ്. അപ്പോ ഷൈൻ ടോം ചാക്കോയും നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ശ്രീനാഥ് ഭാസയും ആറാടി തിമിർത്തു എന്ന് തന്നെ പറയാം. പൊളിച്ചടിക്ക് തിയേറ്ററുകളെ ഇളക്കി മറിച്ച് ചിരിപ്പിച്ചെന്ന് തന്നെ പറയാം. ഇന്നത്തെ യുവാക്കൾ യുവതി യുവാക്കൾ തീർച്ചയായിട്ടും കാണേണ്ട മനസ്സിലാക്കേണ്ട സംഭവ വികാസങ്ങളാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോ സിനിമയ്ക്ക് ഡാൻസ് പാർട്ടിക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് 5 4 മാർക്ക് കൊടുക്കും, 10 8 മാർക്ക് കൊടുക്കും. അപ്പോ പ്രസംഗമുണ്ടെ അലിൻ ജോസിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയറും ചെയ്യുക. പിന്നെ ഇതില് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു നടി അഭിനയിച്ചിട്ടുണ്ട്, പുതുമുഖമാണ്. ഏതോ പണ്ടൊരു സീരിയലിൽ ഞാൻ കണ്ടിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ശ്രദ്ധ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതില് ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ലെനെ അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ വിക്രമാദിത്യൻ മാസ്റ്റർ പീസ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ലെനയുടെ ശക്തവും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ വൈസ് ആണ്. ഒരു അമ്മ വേഷം, ഒരു മേയർ ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ലെന കിടിക്കും തന്നെ പറയാം. ഈ അടുത്തിറങ്ങിയ ഓളം സിനിമയ്ക്കും ശേഷം ലെനയുടെ ഗംഭീര പെർഫോമൻസ് ആണ് ഇനി അടുത്തത്. നമ്മുടെ ചതിയൻ ചന്തു വരുന്നുണ്ട്, അപ്പോൾ അതിലും ലെനയുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലെനയുടെ ഒരു കംബാക്ക് ആയിരിക്കും. സീരിയസ് റോളാണ് ലെന ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാഷാണം ഷാജിയൊക്കെ നല്ല രീതിയിൽ തന്നെ കോമഡികൾ വർക്കൗട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് കേട്ടോ ഈ സിനിമ, കാരണം ഇത് കാണാണ്ടിരിക്കരുത്. അനിത എന്ന ക്യാരക്ടറായിട്ടാണ് ശ്രദ്ധ അഭിനയിച്ചിരിക്കുന്നത്. ശ്രദ്ധ അനിത എന്ന ക്യാരക്ടറാണ് നായികയായിട്ട് അഭിനയിച്ച ക്യാരക്ടർ നമ്മുടെ ശ്രദ്ധയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതില് പ്രയാഗ മാർട്ടിൻ റോഷ്നി എന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ച് മത്സരിക്കുകയാണ്. അപ്പോൾ ചിത്രം വൈകാണ്ട് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ മിസ് ചെയ്യരുത്. അപ്പോൾ പ്രസംഗം ഉള്ളതിന് ഇഷ്ടപ്പെട്ടു, താങ്ക് യു. അപ്പോൾ റിവ്യൂ റേറ്റിംഗ് 5, 4, 10 8. അപ്പോൾ എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രം പ്രസംഗം ഉള്ള അലിൻ ജോസ്. ഇതുപോലുള്ള പുത്തൻ റിവ്യൂകൾ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്യും. താങ്ക് യു.